ഒത്തിരിയധികം മതങ്ങളുണ്ടെങ്കിലും മതങ്ങളെല്ലാം നൽകുന്ന സന്ദേശം ഒന്ന് തന്നെയാണല്ലേ? അതുകൊണ്ട് തന്നെയാണ് മതങ്ങൾ പലതല്ല ഒന്നാണെന്ന് മഹാഗുരു അനുശാസിക്കുന്നത്. മഹാഗുരുവിനെ സ്മരിക്കാനായി ഡോക്ടർ സിദ്ദിഖ് എത്തുകയാണ്. അതെ, കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാള വിഭാഗം അധ്യാപകൻ കൂടിയായ ഡോക്ടർ സിദ്ദിഖിനെ സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം. ഡോക്ടർ എം എ സിദ്ദിഖ്, സാംസ്കാരിക പ്രവർത്തകൻ, അധ്യാപകൻ, കാര്യവട്ടം ഗവൺമെന്റ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് മുൻ അസോസിയേറ്റ് പ്രൊഫസർ, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും ഗുരുദേവ ധർമ്മങ്ങളെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും നിരവധി പ്രഭാഷണങ്ങൾ നടത്തി ശ്രദ്ധേയമായ വ്യക്തിത്വം. നിലവിൽ കേരള സർവകലാശാല ശ്രീനാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രം ഡയറക്ടർ. സ്വാഗതം ചെയ്യാം 88-ാമത് ശിവഗിരി ആഗോള തീർത്ഥാടനത്തിലെ അഷ്ടലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഈശ്വരഭക്തി സമ്മേളനത്തിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ഡോക്ടർ എം എ സിദ്ദിഖ്. പ്രിയമുള്ളവരെ, നമ്മൾ 88-ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ 88 വർഷങ്ങളിൽ ആദ്യമായിട്ടാവും ഈ തരത്തിൽ നമ്മൾ ഒത്തുചേരുന്ന ഒരു തീർത്ഥാടന സപര്യ ഉണ്ടായിട്ടുണ്ടാവുക. നമ്മളടുത്ത് കാണാതെ എന്നാൽ അകലങ്ങളെ അപ്രസക്തമാക്കുന്ന വിധം അടുത്ത് കണ്ടുകൊണ്ട് നാം ഇപ്പോൾ സംസാരിക്കുന്നു, സംസാരങ്ങളെ കേൾക്കുന്നു, പരസ്പരമുള്ള വർത്തമാനങ്ങളിലൂടെ നാം ഗുരുവിനെ മനസ്സിലാക്കുന്നു, ഗുരുവിലേക്ക് എത്തിച്ചേരുന്നു, ഗുരു ചൂണ്ടിക്കാണിച്ച ദർശനങ്ങളുടെ നനവിനെ നാം അനുഭവിക്കുന്നു. ഇതിനെ നാം നെറ്റ്വർക്ക് സൊസൈറ്റിയുടെ സ്വഭാവം എന്നാണ് വിളിക്കാൻ പരിശീലിച്ചിട്ടുള്ളത്. നെറ്റ്വർക്കിലൂടെ നാം അടുത്തറിയുന്നു. തീർച്ചയായും ഗുരു ഈ മട്ടിലായിരിക്കണമെന്നില്ല തീർത്ഥാടനത്തെ വിഭാവന ചെയ്തത്. ഗുരുവിൻ്റെ തീർത്ഥാടന സങ്കല്പം നാളതുവരെയുള്ള യാത്രാസങ്കല്പങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. രമണാശ്രമത്തിലേക്ക് ഗുരു നടന്നു ചെല്ലുന്നത് അദ്ദേഹം തന്നെ നിർമ്മിച്ചെടുത്ത ഒരു തീർത്ഥാടനത്തിൻ്റെ മധ്യത്തിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം അദ്വൈത സങ്കല്പത്തെ സംബന്ധിച്ചും പ്രാപഞ്ചിക സങ്കല്പത്തെ സംബന്ധിച്ചിട്ടുമുള്ള തൻ്റെ വിപുലമായ ദർശനങ്ങളെ രമണ മഹർഷിയുമായി ബന്ധപ്പെടുത്തി എഴുതിയ കൃതി സുപരിചിതമാണ്, നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ട്. നിർവൃതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആലോചന എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ സങ്കല്പിച്ചിട്ടുള്ളത്. എന്താണ് പേര് എന്നൊരാളെ നാം കാണുമ്പോൾ ചോദിക്കുന്നു, കിയദ്വയ എന്താണ് വയസ്സ് എന്ന് ചോദിക്കുന്നു, എവിടെയാണ് ദേശം എന്ന് ചോദിക്കുന്നു. ഇത്തരം ചോദ്യങ്ങളിലൂടെ നാം ഭേദത്തെ ഉറപ്പിക്കുന്നു. ഇങ്ങനെ ഭേദങ്ങളിലൂടെ നാം നിർവൃതിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് അദ്ദേഹം ആ ഒരു സങ്കല്പത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നാം ഈ ഭേദങ്ങളെയൊക്കെ അവസാനിപ്പിക്കുന്ന ഒന്നിനെ പറ്റിയിട്ടാണ് നെറ്റ്വർക്ക് സൊസൈറ്റി, ഈ മാനുവൽ കാസ്റ്റൽ അദ്ദേഹമാണ് നെറ്റ്വർക്ക് സൊസൈറ്റി എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവായി സാംസ്കാരിക പഠന മേഖലകളിൽ അറിയപ്പെടുന്നത്. എല്ലാ തരത്തിലുള്ള അതിരുകളും ഇല്ലാതായിത്തീരുകയും മനുഷ്യകുലം, മനുഷ്യ വംശം ഒന്നായി മാറുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക സങ്കല്പത്തെ സംബന്ധിച്ചിട്ടാണ് കാസ്റ്റൽ വിഭാവന ചെയ്തത് എന്ന് പറയാം. ഒരു പക്ഷേ അത് ഒരു വിപണി സങ്കല്പം കൂടിയാണ്. കാസ്റ്റൽ പൂർണ്ണമായും മൂന്നാം ലോക രാജ്യങ്ങളിലെ ജനങ്ങൾ ഒത്തുകൂടുന്നതിനെപ്പറ്റിയും അശരണരായ ജനങ്ങൾ ഒത്തുകൂടുന്നതിനെപ്പറ്റിയും ഒന്നും ആലോചിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് സൊസൈറ്റി എന്ന സങ്കല്പം മനുഷ്യരൊന്നായിത്തീരുന്നതിനെക്കുറിച്ചിട്ടാണ്. അതിനും എത്രയോ കാലം മുമ്പ് മനുഷ്യലോകം ഒന്നായിത്തീരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിഭാവന ഗുരുവിൽ ഉണ്ടായിരുന്നു എന്നും അതാണ് ഏകലോക സങ്കല്പം എന്നും നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന സങ്കല്പം നടരാജഗുരു അവതരിപ്പിച്ചതിന് പിറകിൽ പ്രവർത്തിച്ച ചിരന്തനമായ ശക്തി ഈ ഏകലോക സങ്കല്പമായിരുന്നു. ഗാരി ഡേവിസിനെ പറ്റി നമ്മൾ നിരന്തരമായി പറയാറുണ്ട്. പസഫിക്കിൻ്റെ മധ്യത്തിൽ ന്യൂയോർക്കിലേക്കുള്ള ഒരു കപ്പലിൽ വെച്ച് നടരാജഗുരു ഗാരി ഡേവിസിനെ കണ്ടുമുട്ടുന്നു.
അപ്പോൾ ഗാരി ഡേവിസിൻ്റെ കയ്യിൽ വിലങ്ങുകളുണ്ടായിരുന്നു. അയാൾ ഓസ്ട്രേലിയയിൽ വെച്ച് തൻ്റെ അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ചതിൻ്റെ ശിക്ഷയുടെ ഭാഗമായി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ന്യൂയോർക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തപ്പോഴാണ് പസഫിക്കിൽ വെച്ച് അദ്ദേഹം കടലിലേക്ക് ചാടുകയും പോലീസുകാർ പിടിച്ച് കപ്പലിലേക്ക് തിരികെ ഇടുകയും അദ്ദേഹത്തിൻ്റെ കൈകൾ വിലങ്ങണിയിച്ച് അപ്പർ ഡെക്കിൽ ഇരുത്തുകയും ചെയ്തത്. അപ്പോഴാണ് നടരാജഗുരു അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. നടരാജഗുരുവിനോടുള്ള ഗാരി ഡേവിസിൻ്റെ ചോദ്യം വളരെ പ്രസിദ്ധമാണ്. സന്യാസി, അങ്ങ് പറയൂ, ഞാൻ ഭ്രാന്തനാണ് എന്ന് എല്ലാവരും പറയുന്നു. ഞാൻ എൻ്റെ പൗരത്വം ഉപേക്ഷിച്ചിരിക്കുന്നു. എനിക്ക് അമേരിക്കൻ പൗരത്വം വേണ്ട. മുഖ്യമായ കാരണം, ഞാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ബോംബുകൾ ജനങ്ങൾക്ക് മേൽ വർഷിച്ച് ക്രൂരത കാട്ടിയ ഒരു സൈനികനാണ്. എനിക്കത് എൻ്റെ പൗരത്വം എന്ന സങ്കല്പത്തെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഭ്രാന്തനാണോ? അപ്പോൾ നടരാജഗുരു പറഞ്ഞത്, ഒരിക്കലുമല്ല, അങ്ങ് വിളിച്ചു പറയുന്നത് എൻ്റെ ഗുരുവിൻ്റെ സങ്കല്പമാണ്. ലോക മനുഷ്യരെല്ലാം ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന നടരാജഗുരുവിൻ്റെ ഈ സങ്കല്പമാണ് ലോക ഗവൺമെൻറ് എന്ന ആശയത്തിൻ്റെ സൃഷ്ടിയുടെ പിറകിൽ പ്രവർത്തിച്ച പ്രേരണാശക്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് എതിർവശത്ത് ഒരു ഓഫീസ് തുറക്കുകയും ലോക പാസ്പോർട്ട് എന്ന സങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഞാനീ പറഞ്ഞത് വളരെ പ്രായോഗികമായ ഗുരു സമാധിയായതിനു ശേഷം 10-20 കൊല്ലത്തിന് ശേഷം ലോകത്തിൻ്റെ ചരിത്ര സന്ദർഭത്തിൽ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിൽ ഗുരു ഒരു ഡിസ്കോഴ്സായി, ഗുരു ഒരു വർത്തമാനമായി, ഗുരു ഒരു പ്രമേയമായി തീരുന്നതിനെക്കുറിച്ചിട്ടുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗുരു ലോക ഗവൺമെൻറ് എന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസ്കോഴ്സിൻ്റെ മധ്യത്തിൽ വരുന്നു. അങ്ങനെയാണ് എങ്കിൽ ലോകം മുഴുവൻ ഒരു ഭരണകൂടം എന്ന, ലോകം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ശക്തി, അത് സാമ്രാജ്യത്വമല്ല, നമുക്കറിയാം, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ശക്തി എന്ന ജനാധിപത്യപരമായ പാരിസ്ഥിതികമായ ഒരു സങ്കല്പത്തെ ഗുരു മുന്നോട്ട് വെച്ചുവെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിറകിൽ ഈശ്വരവിശ്വാസിയായിരുന്ന ഗുരുവിന് ഒരു ദൈവസങ്കല്പവും ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഞാനിതിനെ വളരെ പൊയറ്റിക്കായി പറയാൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനസ്നാനം എന്ന സങ്കല്പവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒരുപക്ഷെ അത് ഈ തീർത്ഥാടനത്തിൻ്റെ മധ്യത്തിൽ ഈ സങ്കല്പത്തെ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രസക്തമായിരിക്കുമെന്നും ഞാൻ കരുതുന്നു. തീർത്ഥാടനം പ്രഭാഷണങ്ങൾ കൊണ്ട്, ക്ലാസ്സുകൾ കൊണ്ട് സമ്പന്നമാവണമെന്ന് ഗുരു പറഞ്ഞു. നാം ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് ഗുരു ഒരു സങ്കല്പം മുന്നോട്ട് വച്ചു. വൃത്തി, ശുചിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംസ്കാരം അദ്ദേഹം മുന്നോട്ട് വച്ചു. തീർത്ഥാടനത്തിലൂടെ ഓരോ മനുഷ്യരും സംസ്കരിക്കപ്പെടേണ്ടത് എങ്ങനെ എന്നതിനെ പറ്റിയിട്ടുള്ള സൗന്ദര്യശാസ്ത്രം ഗുരു മുന്നോട്ട് വച്ചു. ഇപ്പോൾ കിട്ടൺ റൈറ്ററുമായിട്ടുള്ള കത്ത്, എഴുത്തുകുത്ത്, അപ്പോൾ തയ്യാറാക്കിയ അതിൻ്റെ ചട്ടക്കൂട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ ഒരുപടി കൂടി കടന്നുകൊണ്ട് തീർത്ഥാടനം മുന്നോട്ട് വയ്ക്കുന്ന യാത്രയുടെ ഒരു സൗന്ദര്യശാസ്ത്രമുണ്ട്. വീട്ടിൽ നിന്ന് നാം പുറത്തിറങ്ങുന്നു, നാം ഏതെങ്കിലും ഒരു സ്നാനഘട്ടത്തിലെത്തിച്ചേരുന്നു. ആ സ്നാനഘട്ടത്തിൽ നാം കുളിച്ച് ശുചിയായതിന് ശേഷം നാം ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നു, ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഗുരുവിൻ്റെ അടുത്ത് വെച്ച് നാം ഒരുപാട് ഈശ്വരന്മാരെ കണ്ടെത്തുന്നു. ഇത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സന്ദർഭത്തിൽ താർക്കികമായി ഒരുപാട് പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഗുരു ദൈവമാണോ, ഗുരു ദൈവമല്ലയോ എന്ന വാദഗതികളെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഗുരുവിൻ്റെ മുന്നിൽ നാം ഈശ്വരനെ അറിയുന്നു. അത് ഏതെങ്കിലും ഭേദചിന്തയുള്ള ഈശ്വരനെന്നല്ല. ഒരു മുസ്ലിമിന് ഈശ്വരൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ അയാളുടെ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നു. ഒരു ക്രിസ്തുമത വിശ്വാസിക്ക് ഗുരുവിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഈശ്വരനെ കണ്ടെത്താൻ പറ്റുന്നു. ഹിന്ദുമതത്തിലെ തന്നെ അനേകം സെക്റ്റുകളിൽ, അനേകം ജാതികളിൽ, അനേകം പ്രാദേശിക വൈഭിന്യങ്ങളിൽ പെട്ടുപോയ ഒരാൾക്കും ഗുരുവിൻ്റെ മുന്നിൽ ആ മട്ടിലുള്ള ഒരു ഈശ്വരനെ കണ്ടെത്താൻ പറ്റുന്നു. ഇപ്പോൾ നമ്മുടെ കാലത്ത് വളരെ താർക്കികമായി തീർന്ന ഒരു പ്രശ്നമാണ് ഗുരുവിൻ്റെ കുണ്ഡലിനി പാട്ടിനെ കുറിച്ചിട്ടുള്ള തർക്കം. അത് പാമ്പാട്ടി സിദ്ധർ പാടലിൻ്റെ അനുകരണമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. തീർച്ചയായും സിദ്ധർ പാടലിൽ നിന്നുള്ള വരികളുടെ സാമ്യം നമുക്ക് കുണ്ഡലിനി പാട്ടിൽ കാണാൻ പറ്റും. പാമ്പ് ആടുന്നതിനെക്കുറിച്ചും കുണ്ഡലിനിയുടെ യോഗശക്തിയെക്കുറിച്ചിട്ടുമുള്ള പാമ്പാട്ടി സിദ്ധർ പാടലിലെ വരികളുടെ സാമ്യം അതിലുണ്ട് എങ്കിൽ പോലും എസ്തെറ്റിക്കലി, ഭക്തിയുടെ തലത്തിൽ, സൗന്ദര്യത്തിൻ്റെ തലത്തിൽ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് സിദ്ധർ പാടലിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഗുരു ഈശ്വരനെ രൂപപരമായ സങ്കല്പമായി കാണുന്നു. അപ്പോൾ ആടുപാമ്പേ പുനം തേടുപാമ്പേ എന്ന
വരികളിലൂടെ ഗുരു ശിവനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഒരു ശൈവസങ്കല്പത്തിൻ്റെ രൂപപരമായ ഗരിമ നമുക്ക് കിട്ടുന്നു. ഒപ്പം തന്നെ ശിവനെ രൂപത്തിലൂടെ അല്ലാതെ ആരാധിക്കുന്ന ശൈവഭക്തരുണ്ട് എങ്കിൽ അവർക്ക് അരൂപമായും ശിവനെ കിട്ടുന്ന തരത്തിലുള്ള വളരെ വലിയ ഒരു സൗന്ദര്യബോധമാണ് ഗുരു കുണ്ടലിനി പാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് സിദ്ധർ പാടലിൽ നിന്ന് നമുക്ക് കിട്ടി ഈ ഊർജം കിട്ടില്ല. മാത്രമല്ല ഗുരുവിൻ്റെ കുണ്ടലിനി പാട്ടിൽ നടനത്തിൻ്റെ ഒരു ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഊർജങ്ങളെ സംഭരിക്കാൻ ഗുരുവിന് കഴിഞ്ഞു എന്നുള്ളിടത്താണ് അരിവിപ്പുറം പ്രതിഷ്ഠയുടെ പ്രസക്തിയെ ഞാൻ കാണുന്നത്. ഞാൻ ജ്ഞാനസ്നാനം എന്ന വാക്കിൽ നിന്നാണ് ഈ മട്ടിലുള്ള ആലോചനകളിലേക്ക് പോയത്. തീർത്ഥാടനത്തിൻ്റെ ശക്തിയെപ്പറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ജ്ഞാനസ്നാനത്തിലേക്ക് വന്നത്. ഞാൻ എൻ്റെ മക്കളെ ജ്ഞാനസ്നാനം ചെയ്യിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ വളരെ പാരഡോക്സിക്കലായിട്ടുള്ള ഒരു പറച്ചിലാണ്. നിങ്ങളപ്പോൾ ക്രിസ്ത്യാനിയാണോ എന്ന ചോദ്യം വരാം. നിങ്ങളേത് പുരോഹിതനെ ഉപയോഗിച്ചുകൊണ്ടാണ് ജ്ഞാനസ്നാനം ചെയ്തത് എന്ന ചോദ്യം വരാം. ജ്ഞാനസ്നാനത്തിൻ്റെ മാധ്യമം ജലമാണ്. അത് വിശുദ്ധ യോഹന്നാൻ കർത്താവിനെ ജ്ഞാനസ്നാനം ചെയ്യുന്ന സന്ദർഭത്തെപ്പറ്റി ബൈബിളിലുണ്ട്. കർത്താവിനെ ജ്ഞാനസ്നാനം ചെയ്യിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞത് എന്നെ സ്നാനം ചെയ്യിക്കേണ്ടവൻ എൻ്റെ അടുക്കൽ വരികയോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ മാധ്യമം ജലമാണ്. ജലം കൊണ്ട് ഈശ്വരീയതയെ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് പുരോഹിതനെത്തിക്കുന്ന ഒരു പ്രോസസ്സ്, നമ്മൾ പുറമേ കാണുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. അതിനുമപ്പുറത്ത് ജ്ഞാനസ്നാനത്തിൻ്റെ ഒരു തലമുണ്ട്. അത് മനുഷ്യകുലത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിലേക്ക് ഒരാളെ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. കർത്താവ് അനേകം പീഡകൾ അനുഭവിച്ചു. കർത്താവ് കുരിശിലേറ്റപ്പെട്ടു. ഈ പീഡകൾക്കൊരു ചരിത്രമുണ്ടായിരുന്നു. ആദ്യമായി കുരിശിലേറിയ ആൾ യേശുവല്ല. അതിനു മുൻപ് കുരിശിലേറ്റപ്പെടുക എന്ന പ്രക്രിയ നസറത്തിലുണ്ടായിരുന്നു. അത് ജെറുസലേമിൽ അതുണ്ടായിരുന്നു. അനേകം പേർ അതിനു മുമ്പ് കുരിശിലേറ്റപ്പെട്ടിരുന്നു. അപ്പോൾ കുരിശിലേറ്റുക എന്നതൊരു പാരമ്പര്യ വഴിയായിരുന്നു. അവിടെയുള്ളവർക്കൊരു ദൈവസങ്കല്പമുണ്ടായിരുന്നു. അവിടെയുള്ളവർക്കൊരു ശിക്ഷാമുറയുണ്ടായിരുന്നു. അവിടെയുള്ളവർക്കൊരു ജീവിത സങ്കല്പമുണ്ടായിരുന്നു. ആ പാരമ്പര്യത്തിൽ നിന്ന് ഭിന്നമായി ഒരു പുതിയ പാരമ്പര്യത്തെ, അല്ലെങ്കിൽ പുതിയ ഒരു മനുഷ്യ ചരിത്രത്തെ കർത്താവ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം തൻ്റെ ആരാധനാലയത്തെ പ്രാവിൻ്റെ കച്ചവട സ്ഥലവും പണം വെച്ചുള്ള ചൂതാട്ടവുമാക്കി മാറ്റിയ കച്ചവടക്കാരെ ആട്ടിയോടിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഈശ്വരൻ്റെ ആലയമാണ്, നാം ഇവിടേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെ തിരുത്തേണ്ടതുണ്ട്. ഈ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ്, പ്യൂരിഫിക്കേഷനെയാണ് നാം ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനസ്നാനത്തിൻ്റെ ഫിലോസഫിയെ നമ്മുടെ കാലത്തിൽ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? അത് പുരോഹിതർക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? ഒരു ഉറപ്പുമില്ല. ഒരു ഉറപ്പും അക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏത് പുരോഹിതനാണ് അത് പറയാൻ കഴിയുക? പക്ഷേ നമുക്ക് പൗരോഹിത്യത്തിനപ്പുറത്തേക്ക് പോയിട്ട് നമ്മുടെ വെളിച്ചം ഉപയോഗിച്ചിട്ട് നാം ജ്ഞാനസ്നാനത്തിൻ്റെ അർത്ഥത്തെ കണ്ടെത്താൻ പറ്റും. ഞാനത് കണ്ടെത്തിയത് അരുവിപ്പുറത്തെ പ്രവാഹത്തിൽ നിന്നാണ്. ഞാൻ മക്കളെ ഗുരു ശില മുങ്ങിയെടുത്ത ശങ്കരൻകുഴിയുടെ പരിസരത്തിലേക്ക് മക്കളെ ഇറക്കി നിർത്തി. അവർ ആ തണുപ്പിൽ കുറേ നേരം കിടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഗുരുവിൻ്റെ സാന്നിധ്യത്തിലൂടെയും ഗുരുവിൻ്റെ ദർശനത്തിലൂടെയും ഗുരു നമുക്ക് നൽകിയ വെളിച്ചത്തിലൂടെയും എൻ്റെ മക്കൾ ജ്ഞാനസ്നാനം ചെയ്യപ്പെടുന്നു എന്ന സത്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അരുവിപ്പുറത്തെ ആ ശിലയുടെ മുന്നിൽ, ആ ശങ്കരൻകുഴിയുടെ മുന്നിൽ അല്പനേരമെങ്കിലും ഏകാഗ്രതയോടെ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ജലപാതങ്ങൾ ഒഴുകിപ്പോകുന്നത്. നമ്മൾ കവിതയുടെ സങ്കല്പത്തിൽ പറയുന്ന വക്രോക്തിയുടെ സൗന്ദര്യശാസ്ത്രം അവിടെയുണ്ട്. ഒരുപക്ഷേ മലയാളം കണ്ട ഏറ്റവും വലിയ ഭക്തകവി എന്ന് പറയാൻ കഴിയുന്ന, കവികളിൽ തന്നെ വലിയ ശക്തനായ കവി എന്ന് പറയാൻ പറ്റുന്ന സ്വാനുഭവഗീതി എഴുതിയിട്ടുള്ള ശ്രീനാരായണൻ, കുണ്ടലിനിപ്പാട്ട് എഴുതിയിട്ടുള്ള ശ്രീനാരായണൻ, വാസുദേവാഷ്ടകം എഴുതിയിട്ടുള്ള ശ്രീനാരായണൻ, ക്ലാസിക് ശക്തിയോടുകൂടി ശിവനെപ്പറ്റി ശിവശതകം എഴുതിയിട്ടുള്ള ശ്രീനാരായണൻ, ദാർശനിക ചിന്തയെ ഏത് മലയാളിക്കും ഏത് ലോക ജീവിക്കും മനസ്സിലാവുന്ന തരത്തിൽ ശക്തമായി പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ആത്മോപദേശ ശതകം എഴുതിയ ശ്രീനാരായണൻ, പ്രാർത്ഥനയുടെ സംസ്കാരത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് ജനാധിപത്യപരമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഏതൊരാൾക്കും പ്രാപ്യമാകുന്ന തരത്തിൽ പറയാൻ വേണ്ടി ദൈവദശകം എഴുതിയ ശ്രീനാരായണൻ, ജനസംസ്കാരത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറയാൻ വേണ്ടി എല്ലാവരും ഒന്നാണ് എന്നും ആ ഒരുമയുടെ ഉള്ളിലേക്ക് പ്രപഞ്ചത്തെ സത്താപരമായി ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധം നമുക്ക് തന്ന അനുകമ്പാദശകം എഴുതിയ ശ്രീനാരായണൻ, ഇതെല്ലാം എഴുതിയ ജ്ഞാനിയായ ഗുരുദേവൻ,
സർവർക്കും വേണ്ട ഒരു ദൈവത്തെ, എല്ലാവരെയും ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ ഒരു ദൈവത്തെ, അനുകമ്പയുടെ ഒരു ഈശ്വരനെ അരൂപ്രം പ്രതിഷ്ഠയിലൂടെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ പ്രോസസ്സ് ആ മൊമെൻറ്റിൽ മാത്രം സംഭവിച്ച ഒന്നല്ല. ഞാനത് ഈ തീർത്ഥാടനത്തിൻ്റെ സന്ദർഭവുമായി ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗുരു നമ്മളോട് തീർത്ഥാടനം ചെയ്യാൻ പറഞ്ഞു എന്നാൽ അതിനർത്ഥം തീർത്ഥാടനത്തിന് വേണ്ടി നാം പാകപ്പെടേണ്ടതുണ്ട് എന്നാണ്. അതൊന്നോ രണ്ടോ ദിവസത്തെ പാകപ്പെടലല്ല. ഗൃഹശുദ്ധി, മനോശുദ്ധി, വാക്ശുദ്ധി എന്ന അർത്ഥത്തിൽ ഗുരു പഞ്ചശുദ്ധിയെപ്പറ്റി പറഞ്ഞു. ഈ പറച്ചിലിനെ നാം ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലൊക്കെയും നാം ശുദ്ധരായിത്തീരേണ്ടതുണ്ട്. വാക്ശുദ്ധി ഉണ്ടാകുമ്പോഴാണ് വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ലോകത്തിന് ചൈതന്യമുണ്ടാകുന്നത്. ഇപ്പോൾ ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ വായിക്കുന്ന ഒരാൾക്ക് അതിലെ ഒരു വാക്യം പിടിച്ചു നിർത്തപ്പെടുന്നതായി തോന്നും. അത് എൻ്റെ വാക്കല്ല നിങ്ങളുടെ വാക്ക്. വാക്ക് ഓരോ തവണയും ട്വിസ്റ്റ് ചെയ്യപ്പെടുന്ന വാക്കാണ്. ഇത് ഗുരു അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ പലമട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സത്ത് ഓരോ തരത്തിൽ വ്യത്യാസപ്പെട്ട് നിൽക്കും. ജ്ഞാനിയുടെ സത്ത് എന്നത് അത് ഉലകാണോ, അല്ലെങ്കിൽ അജ്ഞന് ഈ ഉലകിനെ കാണാൻ കഴിയുമോ, അത് അയാൾക്ക് അപ്രകാശമാണ്. അന്ധൻ ഇതെങ്ങനെയാണ് കാണുന്നത്? പലമതസാരവും ഏകമെന്ന് ഗുരു പറയുമ്പോഴും അന്ധൻ ആനയെ തൊട്ടതുപോലെ ആവരുത് എന്നിങ്ങനെ അന്ധൻ എന്ന പ്രയോഗം ഗുരു പലമട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്ത് ഒരാൾക്ക് തോന്നിയേക്കാം ഇത്രമേൽ ഈശ്വരീയതയുള്ള ഒരാൾ കാഴ്ചയില്ലാത്തവരെ അന്ധൻ എന്ന പേരിൽ പരിഹസിക്കാൻ പാടുണ്ടോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് പരിഹസിക്കലല്ല, മറിച്ച് കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്ന അന്ധതയെ പറ്റിയിട്ടാണ് ഗുരു പറയുന്നത്. ഇത് ബൈബിളിൽ ഒരു പക്ഷേ നാം വളരെ ഫിലോസഫിക്കായി മനസ്സിലാക്കുന്ന ഒരു അർത്ഥമാണ്. അന്ധൻ്റെ കാഴ്ച യേശു തിരിച്ചു കൊടുത്തു എന്നതിന് ലിബറേഷൻ തിയോളജി പറയുന്ന അർത്ഥം, കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരാൾക്ക് യേശു കണ്ണ് കൊടുത്ത ഒരു നേത്രരോഗ വിദഗ്ധനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ലോകത്തിൻ്റെ സത്യത്തെ കാണാൻ വിമുഖത കാട്ടിക്കൊണ്ടിരുന്ന അന്ധതകൾക്കെതിരെ തൻ്റെ സ്നേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ട് യേശു ഇടപെടൽ നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അന്ധതയെപ്പറ്റി ഗുരു പറയുമ്പോൾ ലോകത്തിൻ്റെ സത്ത് പലതായി ചിതറിക്കിടക്കുന്നുണ്ട്. അത് ജ്ഞാനി ഒരു മട്ടിൽ കാണുന്നു, അജ്ഞാനി മറ്റൊരു മട്ടിൽ കാണുന്നു. പക്ഷേ ഈ പലതുകൾക്കിടയിൽ നിന്ന് സത്യത്തെ തിരിച്ച് പിടിക്കേണ്ടതുണ്ട് എന്നും ആ തിരിച്ചു പിടിക്കലിന് വേണ്ടിയിട്ടുള്ള ശുദ്ധതയെ പറ്റിയിട്ടാണ് ഗുരു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ശുദ്ധത നമുക്ക് ചരിത്രത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അത് നഷ്ടപ്പെടുന്നതിന് വേണ്ടി നാം ഏക മനസ്സോടുകൂടി ഒരുമിച്ച് ഒരു പ്രതലത്തിലേക്ക് വരണം എന്നതാണ് തീർത്ഥാടനത്തിൻ്റെ അർത്ഥം. നാം പലയിടത്ത് കിടക്കുന്നു, പല സാംസ്കാരിക പ്രദേശങ്ങളിൽ പെട്ടവരായിരിക്കുന്നു. പക്ഷേ ഈ സാംസ്കാരിക വൈഭിന്യങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് നാം ഏകമുഖമായ അറിവിൻ്റെ, അതൊരു ഏകാധിപത്യപരമായ അറിവ് എന്നല്ല അർത്ഥം, നാം ഒരുമിച്ച് കൂടുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിൻ്റെ ഒരു പ്രവാഹമായി നാം ഒരിടത്തേക്ക് വന്നു ചേരുന്നു എന്നതാണ് തീർത്ഥാടനം എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ഈ അടുത്ത കാലത്ത് അതിനെപ്പറ്റിയിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഗുരു ഒരുപക്ഷേ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന ഒരാളല്ല. ഗുരു ഒരിടത്ത് മാത്രം ഇരുന്നിരുന്നുവെങ്കിൽ ഗുരുവിൻ്റെ ആശ്രമം ഒരിടത്ത് ഒതുങ്ങിപ്പോയനെ, അത് ഒരേ മട്ടിലുള്ള ഒരാശ്രമമായി പോയനെ. ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾ നമ്മൾ ശ്രദ്ധിച്ചാലും അറിയാം, സുബ്രഹ്മണ്യ പ്രതിഷ്ഠ പോലെയല്ല ഒരുപക്ഷെ ഉല്ലലയിലെ പ്രതിഷ്ഠ, അതല്ല ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, അതല്ല അരൂപ്രത പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് നമ്മൾ കോലതീരേശ സ്തവത്തിലൂടെ നമ്മൾ വായിക്കുന്ന കോലത്തുകരയിലെ പ്രതിഷ്ഠ. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ശാരദാ പ്രതിഷ്ഠ. ഒരുപക്ഷേ അത് 1921 എത്തിച്ചേർന്നിരിക്കുന്നു. 2021 പടിവാതിലിലാണ് നമ്മൾ. 1921 ഗുരു മുരുക്കുംപുഴയിൽ നടത്തിയ പ്രതിഷ്ഠയുടെ 100-ാമത് വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. അതൊരു പ്രതിഷ്ഠ എന്ന് പറയാവുന്ന രൂപത്തിലെയല്ല. ഈശ്വരനെ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന വാക്കുകളായി വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ബോധപൂർവമായ, അത് അബോധമായി സംഭവിച്ച ഒരു കാര്യമല്ല, ബോധപൂർവമായ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം മുരുക്കുംപുഴയിൽ സ്ഥാപിച്ച ഈശ്വര പ്രതിഷ്ഠ എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗുരു ദൈവത്തെ നമുക്ക് തിരിച്ചു തരികയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനേക ശബ്ദങ്ങൾ കൊണ്ട് കാവ്യത്തിൽ നമ്മൾ വക്രോക്തി എന്ന് പറയുന്നത് പോലെ ഭിന്ന ഭിന്നമായ സ്വരങ്ങൾ നിർമ്മിക്കുന്ന അരുവിപ്പുറത്തെ പ്രതലത്തിൽ നിന്ന് ഗുരു ഒരു ശിവനെ കണ്ടെത്തിയപ്പോൾ അത് ആ നിമിഷത്തിൻ്റെ മാത്രം സന്താനമല്ല, അത് ആ നിമിഷത്തിൻ്റെ മാത്രം സൃഷ്ടിയല്ല,
അങ്ങനെയാണെങ്കിൽ സ്വാനുഭവഗീതിയിൽ ഉണ്ടായിരുന്ന ശിവശക്തി, കുണ്ടലിനി പാട്ടിലുണ്ടായിരുന്ന ശിവശക്തി, ശിവശതകത്തിലുണ്ടായിരുന്ന ശിവശക്തി, ഇതിനെയൊക്കെ നമ്മൾ ആ സന്ദർഭത്തിന് മാത്രം സൃഷ്ടിയായി കാണേണ്ടി വരും. നേരെ മറിച്ച് ഗുരു അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അങ്ങേ തലയ്ക്കൽ മുതൽ വളർത്തിയെടുത്തു വന്ന ഒരു ഈശ്വര ചൈതന്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളായിട്ടാണ് നാം അരുവിപ്പുറം പ്രതിഷ്ഠയെ കാണേണ്ടത്. ഇവയുടെ എല്ലാം ഒരു സാംസ്കാരിക ഊർജത്തെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭമായിട്ടാണ് അദ്ദേഹം തീർത്ഥാടനത്തെ വിവക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഗുരു പറഞ്ഞ കാര്യം, നിങ്ങൾ ഒത്തുകൂടുകയും കൃഷിയെപ്പറ്റി സംസാരിക്കുകയും വേണം, നിങ്ങൾ ഒത്തുകൂടുകയും വിദ്യാഭ്യാസത്തെപ്പറ്റി സംസാരിക്കുകയും വേണം, നിങ്ങൾ ഒത്തുകൂടുകയും വ്യവസായത്തെപ്പറ്റി സംസാരിക്കുകയും വേണം, നിങ്ങൾ ഒത്തുകൂടുകയും സംഘടനയെപ്പറ്റി സംസാരിക്കുകയും വേണം എന്നത് ഗുരു പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ സംഘടനയെ പറ്റിയിട്ടുള്ള ഗുരുവിൻ്റെ കാഴ്ചപ്പാട് നമ്മളിന്ന് അനേക തെളിവുകളായി നമ്മുടെ മുമ്പിലുണ്ട്. 1903 ആരംഭിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം, അതിൻ്റെ 1920 വളർച്ച, 30 വളർച്ച, 35 വളർച്ച, ഇതിനെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലായി അനലൈസ് ചെയ്തുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ 1934 എഴുതിയ ഒരു ലേഖനം ചരിത്ര പണ്ഡിതന്മാരുടെ പഠനത്തിന് വിഷയീഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ലേഖനത്തിൽ 3 കാലഘട്ടമായി അതിനെ വേർതിരിക്കുകയും അതിൻ്റെ 1-ാമത്തെ ഘട്ടം എന്നത് ശ്രീനാരായണനും ഡോക്ടർ പൽപ്പുവും കൂടി വിഭാവന ചെയ്ത അടിസ്ഥാന സംഘടനാ ചട്ടക്കൂടിനെക്കുറിച്ചും അതിൽ നിന്ന് കുമാരനാശാൻ വളർത്തിയെടുത്ത ഒരു വളർച്ചയെ പറ്റിയിട്ടും, പിന്നീട് ടി കെ മാധവനും സി കേശവനും കൂടി വളർത്തിയെടുത്ത അതിൻ്റെ 3-ാമത് ഘട്ടത്തെ പറ്റിയിട്ടും പറയുമ്പോഴും, ഈ 3 ഘട്ടത്തിലും ചൈതന്യമായി ഗുരുദേവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ഈശ്വരനായി ജനതയുടെ മുന്നിൽ നിൽക്കുകയും ഈശ്വരന്മാരിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു വഴിയായി ചരിത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഗുരുദേവൻ എങ്ങനെയാണ് സംഘടനയുടെ ഊർജത്തെ പ്രവഹിപ്പിച്ചത് എന്നത് പറയുന്നുണ്ട്. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി അകലെ അകലെ നിന്ന മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാംസ്കാരിക ഊർജമായി അദ്ദേഹം സംഘടനയെ കണ്ടു. ഈ സംഘടനയുടെ രാഷ്ട്രീയത്തെപ്പറ്റി, ഈ സംഘടനയുടെ ചരിത്രത്തെപ്പറ്റി, ഈ സംഘടനയുടെ തത്വചിന്തയെപ്പറ്റി ജനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് തീർത്ഥാടന സന്ദർഭത്തിൽ അതിനുള്ള ഒരു വേദി ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് ഗുരു പറഞ്ഞു. ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിലുമുണ്ട് ഈ ഐശ്വരീയത. നാം ഈശ്വരനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിലുമുണ്ട് ഈ ഈശ്വരീയത. ഈ അടുത്ത കാലത്താണ് റാൻസിയറയുടെ അൽത്യൂസറിനെ കുറിച്ചിട്ടുള്ളൊരു പഠനത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. അത് ഈ ഡബിൾ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ലേബർ ഐഡിയോളജിയെക്കുറിച്ച് പറയുമ്പോൾ റാൻസിയർ പറയുന്ന ഒരു തത്വമാണ് ഈ ഡബിൾ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ലേബർ. ഒരു പക്ഷേ റാൻസിയറെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കതിവിടെ എടുക്കാം. ഒരാൾ ഒരു തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിലിന് ഒരർത്ഥമാണ് ഉള്ളത്. ഒന്ന്, അയാളുടെ പ്രാഗൽഭ്യത്തെ വെളിവാക്കുന്നു. ഒരാൾ അധ്യാപകനാണ് എങ്കിൽ അധ്യാപകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കരുത്തിനെയാണ് അദ്ദേഹം വെളിവാക്കുന്നത്. അയാൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ലേബർ എന്നുള്ളത്, തൊഴിൽ എന്നുള്ളത് ഈ പറയുന്നത് പോലെ ഏകാത്മകമായ ഒരു ജസ്റ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ടല്ല നിന്നത്. ഒരാൾ ഒരു ജാതി, ഒരു കുലത്തിൽ ജനിച്ചാൽ അയാൾ ചെയ്യേണ്ട തൊഴിൽ എന്താണ് എന്ന് വിഭാവന ചെയ്യപ്പെട്ടിരുന്നു. അത് ഇന്നതാണ് എന്ന് മാത്രമായി പരിമിതപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, തൻ്റെ തൊഴിലിനെ വിപുലീകരിക്കുന്നതിനോ ആ തൊഴിലിനെ മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള മാനേജേരിയലായിട്ടുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നില്ല. ഈ ചരിത്ര സന്ദർഭത്തിൽ ഈ എക്കണോമിക്സിൽ ഗുരു ഇടപെട്ടത് അതിശക്തമായിട്ടുള്ള ഒരു പ്രവാചകനെ പോലെയാണ്. ഒരു പക്ഷേ ആന്ത്രോപ്പോളജിസ്റ്റുകൾ അതിനെ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ എ അയ്യപ്പനെ പോലെയുള്ളവർ ഗുരുവിൻ്റെ ഈ സങ്കല്പത്തെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന എനർജിയായി, ചാലകശക്തിയായി തന്നെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ കേരള വില്ലേജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തീസിസിൽ അദ്ദേഹം അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഗുരു പറഞ്ഞത്, ഇന്ന കുലത്തിലൊരാൾ ജനിക്കുന്നു, അയാളുടെ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ അയാൾ ചെയ്യുന്നു, ഇങ്ങനെ പരമ്പരയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ ആ തൊഴിലിൻ്റെ മഹത്വം കെട്ടുപോകുമെന്നും ആ തൊഴിലിനെ സംബന്ധിച്ചിട്ടുള്ള മാനേജ്മെൻറ്റ് സങ്കല്പം വിദഗ്ധമായി ചരിത്രത്തിൽ കയറിക്കൂടുകയില്ല എന്നും ഗുരു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ തീർത്ഥാടന സന്ദർഭത്തിൽ തൊഴിലിനെ പറ്റി സംസാരിക്കണം, മെച്ചപ്പെട്ട തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തെപ്പറ്റി സംസാരിക്കണം, ഈ നാട്ടിൽ അഡ്വക്കേറ്റുമാരുണ്ടാവണം, ഇവിടെ
ഭിഷഗ്വരന്മാരുണ്ടാവണം, അധ്യാപകർ ഉണ്ടാവണം, കർഷകർ ഉണ്ടാവണം. ഈ സങ്കല്പത്തിലൂടെ വിദ്യാഭ്യാസത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഐശ്വര്യത അദ്ദേഹം മുന്നോട്ട് വെച്ചു. വിദ്യാഭ്യാസത്തിലൂടെയാണ് വീട്ടിനുള്ളിലേക്ക് ഈശ്വരൻ വന്നു കയറുക എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമ്മൾ മലയാള സാഹിത്യത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് തകഴിയുടെ തോട്ടിയുടെ മകനാണ്. ഒരു പക്ഷേ തകഴി ശ്രീനാരായണ ഗുരുവിനെ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് സംശയമുണ്ട്. അദ്ദേഹം സംശയമുണ്ട് എങ്കിൽ പോലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ അതിശക്തമായിരുന്ന ചേർത്തലയിലാണ് തകഴി ജീവിച്ചത്. അദ്ദേഹം ആലപ്പുഴയിലെ കോടതിയിൽ ഒരു പരാജയപ്പെട്ട വക്കീലായി പ്രവർത്തിച്ചിരുന്നയാളാണ്. അക്കാലത്ത് വലിയ നിലയിലുള്ള സാമൂഹിക പരിവർത്തനത്തിന് കാരണമായിരുന്ന ആലപ്പുഴ ജില്ലയിൽ ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ തകഴി ആലപ്പുഴയിലെ ജീവിത സംസ്കാരത്തെ തൻ്റെ നോവലിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതിൽ കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഇടപെടൽ ഞാൻ ചെറുതായി കാണുന്നില്ല, കാണുമ്പോൾ അതിൽ തോട്ടിയായിരുന്ന ഒരാൾ തൻ്റെ മകനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ആ പഠനത്തിൻ്റെ ഭാഗമായി തൻ്റെ മകനെ സ്കൂളിൽ ചേർക്കുകയും സ്കൂളിൽ ചേർക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ വീട് ശുചിയായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പഞ്ചശുദ്ധി എന്ന് ഗുരു പറഞ്ഞതുപോലെ വീട് ശുചിയായി തീരണമെന്ന് ആഗ്രഹിക്കുകയും തൻ്റെ വാക്ക് ശുചിയായി തീരുകയും തൻ്റെ ചിന്തകൾ ശുചിയായി തീരുകയും നാളതുവരെയുള്ള തോട്ടികളുടെ വീടുകളിൽ നിന്നെല്ലാം ഭിന്നമായി വളരെ വൃത്തിയുള്ള ഒരു മുറി, ഒരു വീട് അയാൾ സജ്ജീകരിച്ചെടുക്കുകയും പണി കഴിഞ്ഞു വന്നാൽ കുളിച്ചിട്ട് മാത്രം വീട്ടിലേക്ക് കയറുകയും ചെയ്തതിന് ശേഷം വീട്ടിലൊരു പ്രാർത്ഥനാമുറി അദ്ദേഹം സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആ നോവലിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു മുരുകൻ്റെ പടം അദ്ദേഹം വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഇലസ്ട്രേഷൻ തകഴി അദ്ദേഹത്തിൻ്റെ നോവലിൽ പറയുന്നുണ്ട്. ഇത് തീർത്ഥാടനം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ശുചി ഉണ്ടാകുമ്പോൾ ഈശ്വരൻ നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചേരും എന്ന ഭാരതീയമായ സനാതനമായിട്ടുള്ള ഒരു ധർമ്മ സംസ്കാരത്തെ മുന്നോട്ട് വയ്ക്കുകയാണ്. ശുചി മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സംസ്കാരത്തെ നിർവചിക്കാൻ കഴിയുകയില്ല. ഈ ശുചിയുടെ അടിസ്ഥാനപരമായ ധാരകളിൽ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന ഗുരുവിൻ്റെ മൗലികമായ ധർമ്മമാണ്, ഗുരുവിൻ്റെ മൗലികമായ ചരിത്രബോധമാണ് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുന്നിൽ വിസരണം ചെയ്യപ്പെടുന്നത്. 1921 നിന്ന് 2021 എന്ന 100 കൊല്ലത്തെ ചരിത്രത്തെ ഞാൻ പറയുകയുണ്ടായി. മുരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയാ ശാന്തി എന്ന മുദ്രാവാക്യത്തെ, നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ, ഈ പ്രഭയുടെ പ്രതിഷ്ഠയോടൊപ്പം ഒരു നാണയത്തിൽ കൊത്തിവെച്ച, അത് പലരും കണ്ടിട്ടുണ്ടാകും, ഒരു നാണയം പോലെയുള്ള വൃത്താകാരത്തിൽ സർക്കുലാർ ഷേപ്പിൽ സത്യം ധർമ്മം ദയാ ശാന്തി എന്ന് കൊത്തിവെച്ച ഗുരു 1921 അത് ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ 2-3 യാദൃച്ഛികതകൾ കൂടി ആ കൊല്ലം സംഭവിക്കുന്നത് നാം കാണേണ്ടി വരും. 1921 കണ്ടുപിടുത്തങ്ങളുടെ വർഷത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വർഷമാണ്. മൈക്രോ ഇലക്ട്രോഡ് കണ്ടുപിടിക്കപ്പെടുന്ന വർഷം, നാം ഒരുപാട് കാലം പേടിച്ചിരുന്ന ട്യൂബർക്കിൾ ബാസിലസിൻ്റെ വാക്സിൻ BCG കണ്ടുപിടിക്കപ്പെടുന്ന വർഷം, ഒപ്പം തന്നെ ജോൺ അഗസ്റ്റസ് ലാർസൻ എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയിലൂടെ പോളിഗ്രാഫിൻ്റെ ഒരു ഉയർന്ന രൂപം, കള്ളം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രത്തിൻ്റെ പുതിയ രൂപം കണ്ടുപിടിക്കപ്പെടുന്ന വർഷം കൂടിയാണ് 1921. ശാസ്ത്രം ഒരു വശത്ത് വലിയ നിലയിലുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗുരു 1921 മുരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയ ശാന്തി എന്നീ 4 വാക്കുകൾ പ്രതിഷ്ഠിക്കുന്നത്. ഇതിലാദ്യത്തെ വാക്ക് നാം ഊന്നിയൂന്നി നോക്കണം, സത്യം എന്ന വാക്കാണ്. എല്ലാവിധമായ കള്ളങ്ങളെയും പരാജയപ്പെടുത്തുന്ന സത്യത്തെ ഒന്നാമത്തെ ഈശ്വരനായി അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, ശാന്തി എന്ന പ്രയോഗമാണ്. ശാന്തി എന്ന പ്രയോഗത്തെ അതുമാത്രമായി നാം ഇന്ന് പറയാൻ കഴിയുകയില്ല. ഡെലിക്കേറ്റ് ഇക്വിലിബ്രിയം എന്ന ഒരു പ്രയോഗം വെഹ്ലബൻ നടത്തുന്നുണ്ട്. ദ ഇന്നർ ലൈഫ് ഓഫ് അനിമൽസും ദ ഡീപ് ലൈഫ് ഓഫ് ട്രീസ് ഒക്കെ പറഞ്ഞ വെഹ്ലബൻ അദ്ദേഹത്തിൻ്റെ ദ സീക്രട്ട് നേച്ചർ ഓഫ് ഇയർത്തിനെ, ഈ കോസ്മിക് ലോകത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു പ്രയോഗമാണ് ദ ഡെലിക്കേറ്റ് ഇക്വിലിബ്രിയം. എങ്ങനെയാണ് ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ ശാന്തി ഉണ്ടാകുന്നത്? അത് ചരാചരങ്ങൾ സമതുലന ജീവിതത്തെ പരിപാലിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്.
ഇതിനെ വിളിച്ചു പറഞ്ഞ ചരിത്രത്തിലെ മഹാഗുരുക്കന്മാരിൽ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു പക്ഷേ ഗുരുവിന് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നുവോ എന്ന് ചിലരെങ്കിലും ഇന്ന് ചോദിച്ചേക്കാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗുരു പറഞ്ഞതിനെ നാം ഇവിടെ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനപരമായ ഈശ്വര മൂല്യത്തെപ്പറ്റി നാം ചർച്ച ചെയ്തു. വൃത്തിയുടെ സാംസ്കാരിക രാഷ്ട്രീയത്തെപ്പറ്റി നാം ചർച്ച ചെയ്തു. പക്ഷേ നാം ഈ കാലത്ത്, നാം ഈ ഇക്കോളജിയുടെ പുതിയ കാലത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിരീക്ഷണമാണ് ഈ പ്രാപഞ്ചികമായ സമതുലനത്തിന് വേണ്ടിയിട്ടുള്ള, അടിസ്ഥാനപരമായ സമതുലനത്തിന് വേണ്ടി ഗുരു മുന്നോട്ട് വയ്ക്കുന്ന സങ്കല്പത്തെക്കുറിച്ചിട്ടുള്ള നിശ്ചയദാർഢ്യം. അതിനെ ഗുരു പരിചയപ്പെടുത്തിയത് ശാന്തി എന്ന വാക്കുപയോഗിച്ചിട്ടാണ്. ആ ശാന്തി ഔപനിഷദോക്തികൾ നൽകൂ എന്ന് വീണപൂവിൻ്റെ അവസാന വരികളിൽ കുമാരനാശാൻ എഴുതുന്നുണ്ട്. ഒരു വീണപൂവ് ശാന്തിയുടെ പ്രകടന പത്രികയാണ്. ചിരസ്ഥായിയായ മൃതിയെ പറ്റിയിട്ട് കുമാരനാശാൻ പറയുന്നു. നാം ലയിച്ച് മണ്ണോട് ചേരുന്നതിനെ കുറിച്ചിട്ടുള്ള ഫിലോസഫിയെപ്പറ്റി കുമാരനാശാൻ പറയുന്നു. പക്ഷേ ഈ മൃതിയുടെ ശാന്തി, ഈ മൃതിസങ്കല്പത്തിൻ്റെ ശാന്തിയുടെ പുസ്തകമായി ആ ഉപനിഷത്തിന് പറയുന്നുണ്ട്. നാളതുവരെയുള്ള വായനകളിൽ നിന്ന് വ്യത്യസ്തമായി ശാന്തിയുടെ കേന്ദ്രാകാരമായി നാം മതകൃതികളിലേക്ക് മടങ്ങണം. അശാന്തിയുടെ കേന്ദ്രമായി തീരരുത് മതപുസ്തകങ്ങൾ എന്നും ശാന്തിയുടെ കേന്ദ്രമായി മതകൃതികൾ മാറണമെന്നും ഉള്ള ഗുരുവിൻ്റെ തന്നെ ഏകമത സങ്കല്പത്തിൻ്റെ ഒരു പ്രയോഗ പരിസരമാണ് ആ ശാന്തി ഔപനിഷദോക്തികൾ നൽകൂ എന്ന് ആശാൻ കവിതയിൽ എഴുതി വെച്ച വരികൾ. അയ്യപ്പനോട് ഗുരു പറഞ്ഞ കാര്യമാണ്, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന കൊടുതികൾ കാരണം പ്രകൃതിക്ക് അതിൻ്റെ സമതുലിതത്വം, ഈ ഡെലിക്കേറ്റ് ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ടിരിക്കുന്നു. വൃക്ഷങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നു. ബോംബുകൾ വർഷിച്ച് ലോകത്തിൻ്റെ രാസഘടനയെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ജലചൂഷണവും ഹിംസയും കൊണ്ട് അനുക്രമമായി പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കുന്നതിലൂടെ മനുഷ്യർ ഭൂമിയുടെ ചലനത്തെ തന്നെ ഇല്ലാതാക്കി തീർത്തിരിക്കുന്നു. ഇതിൽ നിന്ന് ഈശ്വരൻ പ്രകൃതിക്ക്, ജീവജാലങ്ങൾക്ക് നൽകിയ അടിസ്ഥാനപരമായ അവകാശമായി, ദ റൈറ്റ് ആയി, ഒരു പക്ഷേ നാം പറയുന്ന മനുഷ്യാവകാശ പ്രകടന പത്രികകൾക്കൊക്കെ എത്രയോ അപ്പുറമാണ് ഗുരു പറയുന്ന ഈ ശാന്തി എന്ന അവകാശം. സകല ജീവജാലങ്ങൾക്കും വേണ്ട ശാന്തിയുടെ അവകാശത്തെപ്പറ്റി നാം ആലോചിക്കുമ്പോൾ മനുഷ്യനെന്ന ഈ പിറപ്പ് ജനിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യകുലത്തിനെ നന്നാക്കാൻ ശ്രമിച്ച ഒരു ഗുരു വിലപിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച സങ്കല്പത്തിൻ്റെ ആഴത്തെപ്പറ്റി മനസ്സിലാക്കി നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഈശ്വര സങ്കല്പത്തിൻ്റെ ആഴത്തെപ്പറ്റി നാം മനസ്സിലാക്കി നോക്കൂ. ആ ആഴമാണ് തീർത്ഥാടനത്തിൻ്റെ രഹസ്യം. ആ ആഴത്തെ മനസ്സിലാക്കലാണ് തീർത്ഥാടനം കൊണ്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. ഞാൻ ജന്മം കൊണ്ട് ഇസ്ലാം മതത്തിൽ പിറന്ന ഒരാളാണ്. ഇസ്ലാമിൻ്റെ തത്വചിന്തകളും ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ചെറുപ്പത്തിൽ പഠിക്കാൻ വിധേയപ്പെട്ട ഒരാളാണ്. അന്ന് നമ്മൾ നിരന്തരമായി പഠിച്ചിരുന്നൊരു പ്രയോഗമാണ് കുല്ല ഔദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അതൊരു കാണാപ്പാഠം പോലെ നമ്മൾ പഠിക്കുന്നു. വി ടി ഒക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ കാണാപ്പാഠം പോലെ പഠിക്കുന്നു. പക്ഷേ എന്താണ് ഇതിൻ്റെ സാരമെന്നാരും പറഞ്ഞു തരുന്നില്ല. ജനതയുടെ ഈശ്വരനോട് കാവലിനെ തേട്, ജനതയുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണെന്ന് പറയുന്നു. പക്ഷേ ഏകത്വത്തിൻ്റെ ഫിലോസഫി പറഞ്ഞു തരാൻ ആർക്കും പറ്റുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഗുരുവിൻ്റെ കവിതകളിലേക്കും ഗുരുവിൻ്റെ തത്വചിന്തയിലേക്കും പ്രവേശിക്കുമ്പോഴാണ് ഈശ്വരൻ്റെ ഏകതയെക്കുറിച്ചിട്ടുള്ള ആ അമൂല്യമായ രസായനത്തിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ അത് അനുകമ്പാദർശകം വായിച്ചപ്പോഴാണ് കുല്ല ഔദു ബിറബ്ബിൽ നാസ് ജനതയുടെ തമ്പുരാൻ്റെ അർത്ഥം എന്താണ് എന്നും, കുല്ല ഔദു ബിറബ്ബിൽ ഫലക് എന്താണ് എന്നും, കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് എന്ന് പറയുന്ന തത്വം എന്താണ് എന്നും എനിക്ക് മനസ്സിലാകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചിട്ടുള്ള പ്രതീക കൽപ്പനകളെ അരൂപ്രത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്രമേൽ ശക്തവും അത്രമേൽ പ്രാപഞ്ചികവും അത്രമേൽ വികാരപരവും അത്രമേൽ ശക്തവുമാണ് ശ്രീനാരായണൻ്റെ ഫിലോസഫി. ആ ഫിലോസഫിയുടെ ഒരു ലാബാണ്, ആ ഫിലോസഫിയുടെ പരീക്ഷണ പഠനശാലയാണ്. പരീക്ഷണശാല എന്നല്ല പറയുന്നത്,
പരീക്ഷണ പഠനശാല, നാം പരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ശാലയാണ് ഈ തീർത്ഥാടനം ഉൾപ്പെടെയുള്ള ഏത് തീർത്ഥാടന സന്ദർഭവും എന്നതാണ് ഗുരുവിൻ്റെ തീർത്ഥാടന സങ്കല്പത്തിലെ ദൈവമൂല്യമായി നാം കാണുന്നത്. ശിവഗിരിയിലല്ല നാം വരുന്നത്, മറിച്ച് ശ്രീനാരായണൻ്റെ നികടത്തിലാണ് നാം വരുന്നത്. അതിന് ചുവട്ടിൽ ശാരദാപ്രതിഷ്ഠയിരിക്കുന്നു, ഗുരുവിരുന്ന മരമിരിക്കുന്നു, ഗുരുവിൻ്റെ വികസന സങ്കല്പത്തിൻ്റെ ഭാഗമായിരുന്ന വർക്കല നഗരമിരിക്കുന്നു, അവിടേക്ക് വരുന്ന പാതകളിരിക്കുന്നു, ഗുരു കണ്ട സമുദ്രമിരിക്കുന്നു, ഗുരു നടന്നുപോയ വഴികളിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം എവിടേക്ക് പോകുന്നതും തീർത്ഥാടനം തന്നെയാണ്. ആ തീർത്ഥാടനത്തിൻ്റെ സത്യം മനസ്സിലാക്കുന്നതിന് നാം ശിവഗിരിയിലേക്ക് വരുന്നു, നാം അരുവിപ്പുറത്തേക്ക് വരുന്നു. നമ്മുടെ ഓരോ ചുവടിലും ഈ ഈശ്വരനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അങ്ങനെയാണ് നാം ഗുരുവിനെ കാണുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണ് നാം ഗുരുവിനെ മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വിചാരങ്ങളുടെ ശക്തിയോടുകൂടി എല്ലാവർക്കും ഈ തീർത്ഥാടന സന്ദർഭത്തിൽ ഗുരുവിൻ്റെ പേരിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.